ഹായ് ഹലോ, മെട്രോ സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയസ് ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ കോമഡിയും ട്രാജഡിയുമായി നിൽക്കുകയാണ് മൗനരാഗം സീരിയൽ. മിണ്ടാപ്പെണ്ണിൻ്റെ ത്യാഗത്തിൻ്റെയും കുടുംബക്കാർ ഒറ്റപ്പെടുത്തുമ്പോൾ നല്ലൊരു ജീവിതം കൊടുത്ത് ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്തുന്ന നായകനുമായാണ് പരമ്പര തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. സീരിയൽ റേറ്റിംഗിൽ ടോപ്പ് 5 വരേണ്ട എന്ത് ഗുണമാണ് ഈ സീരിയലിനുള്ളത്? ഒരു പ്രൊമോ വീഡിയോ കാണിച്ചാൽ അത് വെച്ച് വേണമെങ്കിൽ ഒരു മാസം വരെ തള്ളി നീക്കാനുള്ള പ്രത്യേക കഴിവ് ഇതിലെ റൈറ്റർ സാറിനുണ്ട്. അറ്റ്ലീസ്റ്റ് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് കഥ എഴുതാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇനിയും അത് മനസ്സിലായില്ലെങ്കിൽ താഴോട്ട് പോകാനായിരിക്കും വിധി. കൂടെവിടെ സീരിയലിന് കുറച്ചുകൂടി പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചാൽ പിന്നെ മൗനരാഗത്തിൻ്റെ കാര്യം പറയേണ്ടതേയില്ല. കൂടെവിടെയുടെ ടൈം മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനിയെങ്കിലും അറിഞ്ഞ് പ്രവർത്തിച്ചാൽ എല്ലാ അണിയറ പ്രവർത്തകർക്കും കൊള്ളാമായിരിക്കും. ഏതാണ്ട് 2 ആഴ്ചയായി കുഞ്ഞിൻ്റെ നൂലുകെട്ട് കാണിച്ചു തുടങ്ങിയിട്ട് ഇന്ന് കെട്ടും നാളെ കെട്ടും എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇന്നെങ്ങാണം കെട്ടുമോ? വല്ലതും നടന്നാ ഭാഗ്യം. അവസാനം ഇന്നലെ കല്യാണിയും കൊണ്ട് ചിത്രസേനൻ വന്നു. ഇന്നെന്തായാലും നൂലുകെട്ട് നടക്കുമെന്ന് കരുതാം. പക്ഷേ ഇന്നത്തെ പ്രൊമോ കാണിച്ചിട്ട് ചിരിയാണ് വന്നത്. ഒന്നാമത്തേത് നൂലുകെട്ടിനല്ലേ വന്നത്? കടുവയും മൂങ്ങയും വിക്രമും ഒന്നും കൊണ്ട് വന്നില്ലല്ലോ. അവസാനം കുഞ്ഞിന് നല്ലൊരു അരഞ്ഞാണമൊക്കെ ആയിട്ടാണ് കല്യാണി എത്തിയത്. പക്ഷേ ആ അരഞ്ഞാണം കണ്ടിട്ട് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. പ്രേക്ഷകർ ഒന്നടങ്കം കമൻറ്റിലൂടെ ചോദിക്കുന്നത് ഇത് ആനയ്ക്ക് കെട്ടാനുള്ള ചരടാണോ എന്നാണ്. വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞിനെ കെട്ടാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ളത് കാണിക്കുന്നതല്ലേ നല്ലത്? ഇതിപ്പോൾ കല്യാണിയുടെ കയ്യിൽ പണമുണ്ടെന്ന് കാണിക്കാൻ മാത്രമാണ് ഇത്രയും കനമുള്ളത് കാണിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുറച്ചധികം ഓവറായിപ്പോയി. ഈ സീരിയലിൽ മാത്രമാണ് സ്വർണത്തിന് ഇത്രയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. മുൻപൊരിക്കൽ കല്യാണിക്ക് രൂപ ആഭരണമൊക്കെ നൽകിയപ്പോഴും ഓണത്തിലെ സ്പെഷ്യൽ എപ്പിസോഡിലും സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന കല്യാണിയാണ് കാണിച്ചത്. ഉള്ളത് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നൂലുകെട്ടെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർക്ക് അതൊന്നും കാണാനുള്ള ഭാഗ്യമില്ല. ചിലപ്പോൾ 1-2 വർഷം വയറ്റിൽ കിടന്ന കുഞ്ഞല്ലേ, അതുകൊണ്ടായിരിക്കും കുഞ്ഞിന് സ്വർണത്തിൻ്റെ ചങ്ങലയിലെ അരഞ്ഞാണം കല്യാണി കൊണ്ടുവന്നത്. പിന്നെ രണ്ടാമത്തേത് ഷാരിയും വേലക്കാരി യാമിനിയും തമ്മിലുള്ള സംസാരമാണ്. യു ആർ ടു ലേസി എന്ന് പറയുമ്പോൾ ഷാരിയുടെ മുഖം മാറുന്നതും ഒന്നും പറയാനറിയാത്തതിനാൽ ലെസ്സി ഒന്നും വേണ്ട എനിക്ക് മോര് മതി എന്ന് പറയുമ്പോൾ മുഖം മാറുന്നത് കണ്ടാൽ ആർക്കായാലും ഒന്ന് ചിരി വരും. എന്തൊക്കെയായാലും ഇന്ന് നൂലുകെട്ട് നടക്കും. പിന്നെ സ്വർണമൊക്കെ കണ്ട് മുത്തശ്ശിയുടെയും പ്രകാശൻ്റെയും കണ്ണൊക്കെ തള്ളുന്നത് കൊള്ളാം. ചിലപ്പോൾ അതിനുവേണ്ടിയായിരിക്കും ഇത്രയ്ക്ക് കനമുള്ള സ്വർണം കാണിച്ചിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ രൂപസത്യങ്ങളൊക്കെ അറിഞ്ഞ് മൗനരാഗം നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആഗ്രഹിക്കാം.